അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നഹ്മദു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം വൽ ആഖിബതു ലിൽ മുത്തഖീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കമൻസുകളാണ് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി എല്ലാവിധ സ്വാതന്ത്ര്യങ്ങൾക്കും കടിഞ്ഞാൻ വീഴുന്നതാണ്. അവള് ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കും എന്ന തരത്തിലുള്ള ചില കമൻസുകൾ അധിക ചെറുപ്പക്കാരും പറയുന്നതാണ്. മാത്രമല്ല, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മുടെ പള്ളി കമ്മിറ്റികളിൽ ഇന്ന് വ്യാപകമായിട്ട് വിവാഹത്തിൻ്റെ ലെറ്ററുകൾക്ക് പകരമായി തൊലാഖിൻ്റെ പേപ്പറുകൾ ധാരാളമായിട്ട് നമ്മുടെ പള്ളി കമ്മിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധമായ ദീനും വൈവാഹിക ജീവിതത്തെക്കുറിച്ചുള്ള ചില കൺസെപ്റ്റുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ചില കാഴ്ചപ്പാടുകൾ, അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ. ഭാര്യയും ഭർത്താവും പരസ്പരം ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ വൈവാഹിക ജീവിതം സന്തോഷകരമാവൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ നളറ റജുലൻ ഇലിംറാത്തിഹി, ഒരു ഭർത്താവ് സന്തോഷത്തോടുകൂടി അവൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. അതുപോലെ തന്നെ അവൻ്റെ ഭാര്യ സന്തോഷത്തോടുകൂടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി എങ്കിൽ, ഹബീബായ തങ്ങൾ പറയുകയാണ്, അങ്ങനെ നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവ രണ്ടു പേരുടെയും മുഖത്തേക്ക് റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ നോട്ടം അല്ലാഹു ആ ഭാര്യ ഭർത്താക്കന്മാരുടെ മുഖത്തേക്ക് നോക്കുമെന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അവിടെ നിർത്തിയില്ല, പ്രവാചകൻ പറഞ്ഞു, ഇനി ആ ഭർത്താവ് തൻ്റെ ഭാര്യയെ ഹസ്തദാനം ചെയ്യുകയാണെങ്കിൽ, തൻ്റെ ഭാര്യയെ ഒന്ന് മുസാഫഹ ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ അത് കാരണമായിട്ട് അവരുടെ കൈവിരലുകളിൽ കൂടി അവർ ചെയ്ത പാപങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കിയേ, ഈ പ്രതിഫലം കിട്ടണമെങ്കിൽ വിവാഹം കഴിക്കണ്ടേ? വൈവാഹിക ജീവിതത്തിലൂടെ മാത്രമല്ല ഇതെല്ലാം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു മനുഷ്യനെ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, ഹബീബായ തങ്ങളെ, എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോടുള്ള കടപ്പാടുകൾ? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, അന്ത തഅമഹ, നീ ഭക്ഷിച്ച, നീ ഒരു പക്ഷേ നിൻ്റെ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ ഒന്ന് പുറത്തു പോയി ബിരിയാണി തിന്നണം തോന്നും, അല്ലെങ്കിൽ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കണം തോന്നും. അങ്ങനെ നീ കഴിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഭാര്യയ്ക്കും നീ അത് വാങ്ങിച്ചു കൊടുക്കണം, നിൻ്റെ ഭാര്യയും നീ ഭക്ഷിപ്പിക്കണം. ഇനി നിനക്ക് പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹം തോന്നുകയും നീ അത് വാങ്ങിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ഭാര്യയെ നീ ഒരിക്കലും മറക്കരുതട്ടാ, നിൻ്റെ ഭാര്യയ്ക്കും നീ വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ട് തങ്ങളെ അവിടം കൊണ്ട് നിർത്തിയില്ല, തങ്ങൾ പറഞ്ഞു, വലാ തെളിരിവിൽ വജഹ, ഒരിക്കലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് ഒരിക്കലും നീ അടിക്കാൻ പാടില്ല, ഭാര്യയുടെ മുഖത്ത് അടിക്കാൻ പാടില്ല. മാത്രമല്ല, അവളെ ഒരിക്കലും ചീത്ത പറയാനും പാടില്ല. തൻ്റെ ഭാര്യയെ, തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയെ ഒരു കാരണവശാൽ എന്ത് ചെയ്യാൻ പാടില്ല, അവളെ ചീത്ത പറഞ്ഞ് അവള് അവളുടെ വാപ്പയെയും ഉമ്മയെയും മറ്റു കുടുംബാദികളെയും ഒക്കെ വിട്ട് നിൻ്റെയും നിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും നിൻ്റെ സഹോദരിമാരുടെയും നിൻ്റെ കുടുംബത്തിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അവളെ നീ എന്ത് ചെയ്യാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. എന്നിട്ട് തങ്ങൾ അവസാനം പറഞ്ഞു, നീയും അവളുമായിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നിൻ്റെ കുടുംബക്കാരുടെ മുമ്പിലുള്ള പിണക്കം നീ കാണിക്കാൻ പാടില്ല, നാട്ടുകാരുടെ മുമ്പിൽ ആ പിണക്കം കാണിക്കാൻ പാടില്ല, നാലാൾ കൂടുന്ന ആ ആൾക്കൂട്ടത്തിൽ ഒരിക്കലും നിൻ്റെ ഭാര്യയോട് നീ പിണക്കത്തിലാണ്, വിഷമത്തിലാണ്, കുഴപ്പത്തിലാണ് എന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ വീടിൻ്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുക്കി തീർക്കണമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയോടുള്ള കടപ്പാടുകളെ പറ്റി പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് മറുപടി കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പരസ്പരം ഭാര്യയും ഭർത്താവും സഹകരിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിലൂടെ വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും നമ്മുടെ മക്കളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷകരമായൊരു ഒരു ദാമ്പത്യ ജീവിതം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.